വചനമൊഴി ഡിസംബർ 19. വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11:7-15, 2 കൊരിന്തോസ് 3:1-11. സ്നാപക യോഹനാന്റെ ജനനത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ഈ ആഴ്ച ആരംഭിച്ചത്. സ്നാപക യോഹനാനെ കുറിച്ച് ഈശോ നൽകുന്ന സാക്ഷ്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം ശ്രവിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഈശോയുടെ സാക്ഷ്യത്തിലുള്ളത്. 1, ഇതാ നിനക്ക് മുൻപേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും. ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:1 4:5 ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. ഈ വചനങ്ങൾ സ്നാപയോഹനാനെ കുറിച്ചുള്ള പ്രവചനമായിരുന്നുവെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2, ഈശോ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹനാനാണ്, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹനാനേക്കാൾ വലിയവനായിരിക്കും. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതിലൂടെ യോഹനാന്റെ മഹത്വം എടുത്തു പറയുന്നതോടൊപ്പം സ്വർഗരാജ്യത്തിന്റെ അനന്യതയും പ്രഘോഷിക്കുന്നു. യോഹനാന്റെ ദൗത്യം പ്രവാചകന്മാരുടേതിനേക്കാൾ വലുതാണ്. എന്നാൽ മിശിഹായിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന ദൈവീക രഹസ്യം, മിശിഹായിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവരാജ്യം അതിനേക്കാളെല്ലാം മഹത്തരമാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. സുവിശേഷത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, സ്നാപയോഹനാന്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാകുന്നു, ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു എന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? സ്നാപയോഹനാന്റെ കാലം മുതൽ ഇന്നുവരെ എന്ന് വചനം പറയുന്നത് സ്നാപയോഹനാന്റെ കാലം മുതൽ സുവിശേഷം എഴുതപ്പെട്ട കാലം വരെയും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇന്ന് എന്ന് സുവിശേഷത്തില് പറയുമ്പോൾ അത് മെസ്സിയാനിക യുഗത്തെ കുറിച്ച് ഉള്ള സൂചന കൂടിയാണ്. ബലപ്രയോഗത്തിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആദിമസഭയിലെ മതമർദ്ദനത്തിന്റെയും പ്രതിസന്ധികളുടെയും ഇടയിൽ വിശ്വാസത്തിൽ അചഞ്ചലരായി നിന്ന് സ്വർഗരാജ്യം കൈവശമാക്കുന്ന അവസ്ഥയാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഉപവാസവും പ്രാർത്ഥനയും ക്രൈസ്തവ ജീവിതചര്യയും കൊണ്ട് തിന്മയുടെ ശക്തിയുടെ മേൽ വിജയം വരിച്ച് സ്വർഗരാജ്യ പ്രവേശനം നടത്തുന്ന എക്കാലത്തെയും മിശിഹ അനുയായിയെയും ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ പറഞ്ഞതും പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയുടെ അനന്യതയാണ്. സ്ലിഹ പറയുന്നു, തങ്ങളുടെ ശുശ്രൂഷയുടെ മഹത്വം അംഗീകരിക്കപ്പെടുന്നതിന് ആരുടെയും ശുപാർശ കത്ത് ആവശ്യമില്ല, മറിച്ച് ശുശ്രൂഷ വഴി വിശ്വാസത്തിൽ വന്നവരുടെ ജീവിതം തന്നെയാണ് സാക്ഷ്യമായി സ്ലിഹ എടുത്തു പറയുന്നത്. ശ്ലൈഹിക ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിൽ വരുന്നവർ മിശിഹായുടെ കത്താണ് എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിയിൽ നിന്നും മിശിഹായെ വായിച്ചെടുക്കുവാൻ സാധിക്കണം എന്ന് സ്ലിഹ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായെ പ്രതിഫലിപ്പിക്കുന്ന കത്തുകളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുന്നതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.